ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു എൽ സി ഡി ക്ലോക്കാണ്. ഇതാണ് എൽ സി ഡി ക്ലോക്ക് വരുന്നത്. ഇതൊരു ചൈനീസ് ഐറ്റമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഡിസ്പ്ലേ ഉണ്ട്, അതേപോലെ അലാറം ഉണ്ട്, അതുപോലെ ടോക്കിംഗ് ക്ലോക്കാണ്. സമയം പറയും, വോയിസ് റിപ്പോർട്ട്സ് ഉണ്ട്, ടെമ്പറേച്ചർ റിപ്പോർട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിന് ഹോളോഗ്രാം പോലത്തെ ഇതുള്ള പ്രൊജക്ടർ ഉള്ള മോഡൽ ക്ലോക്കാണ് സംഭവം. നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ക്ലോക്കിലുള്ളത്. ഇതാണ് നമ്മുടെ ക്ലോക്ക് വരുന്നത്. ഇതാണ് നമ്മുടെ ക്ലോക്ക്. ഇത് സമയം കാണിക്കും, 4:19. പിന്നെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ പ്രൊജക്ടറും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇതിൽ ബാക്കിൽ സ്പീക്കറുണ്ട്, അടിയിൽ അതിൻ്റെ ബാറ്ററിയും ബാറ്ററി എണ്ണ സംഭവവും കാര്യങ്ങളും, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതെങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാനുവലിൽ കൊടുത്തിട്ടുണ്ട്. ടൈം അഡ്ജസ്റ്റ് ചെയ്യണത് എങ്ങനെയാണ്, സൗണ്ട് വെക്കണതും, അതേപോലെ ഈ പ്രൊജക്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സംസാരവും കാര്യങ്ങളും പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ ഇതാണ് സംസാരിക്കുന്നത്. പിന്നെ ലൈറ്റ് ഒരു പച്ച ലൈറ്റാണ്, അത് വിസിബിളല്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ വെട്ടത്ത് വലിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. ലൈറ്റ് ഓഫ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഇരുട്ടത്ത് കാണാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കാണാം. ഇതാണ് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രൊജക്ഷനും കാര്യങ്ങളും കാണിച്ചു തരാം. എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല. 4:21 PM എന്ന് പറഞ്ഞിട്ട് പൊക്കത്ത് കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ അതാണ് പ്രൊജക്ഷൻ വരുന്നത് ഇരുട്ടത്ത്. നമ്മുടെ ഇതിൽ കൂടിയാണോ വരുന്നത്? ഇത് എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനനുസരിച്ച് ഇത് പ്രൊജക്ഷൻ ചെയ്യുന്നതാണ്. ഇതുണ്ടോ, മതലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രൊജക്ഷൻ വരും. ഇത് അഴുക്കായിരിക്കുന്ന അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളും, അതിൻ്റെ പുറത്തൊരു കവറുണ്ട്. ആ കവർ ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് റേറ്റ് ഇത് നമുക്കൊരു 350 തുടങ്ങി ഒരു 600-700 ആ ഒരു റേഞ്ചിൽ പല സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഇത് എത്ര നാൾ ഇത് നിൽക്കും എന്നറിയില്ല, കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി വേറൊരു പ്രൊഡക്റ്റുമായിട്ട് കാണും വരെ നമസ്കാരം.